നമസ്കാരം സൗന്ദര്യ സംരക്ഷണ പ്രശ്നങ്ങളിൽ ചർമ്മം ഒരു സൗന്ദര്യ ഉപാധി മാത്രമല്ല ചർമ്മത്തെ ബാധിക്കുന്ന എല്ലാ വിധത്തിലുമുള്ള രോഗങ്ങളുമുണ്ട് എന്നതാണ് സത്യം അതുകൊണ്ട് തന്നെ അതിനെ പ്രതിരോധിക്കുന്നതിന് വേണ്ടി നാം ശ്രദ്ധിക്കണം സ്കാബിസ് എന്ന രോഗാവസ്ഥയെക്കുറിച്ച് നിങ്ങൾ കേട്ടിട്ടുണ്ടോ എന്നാൽ അതിനെക്കുറിച്ച് ഒന്ന് അറിഞ്ഞിരിക്കുന്നത് നല്ലതാണ് ആരോഗ്യ സംരക്ഷണത്തിൻ്റെ കാര്യത്തിൽ വെല്ലുവിളികൾ ഉയർത്തുന്ന അസ്വസ്ഥതകളിൽ മുന്നിൽ നിൽക്കുന്ന ചർമ്മരോഗമാണ് പലപ്പോഴും സ്കാബിസ് അത് പോലെ കാണപ്പെടുന്ന ഒരു രോഗാവസ്ഥയാണ് ഇത് ബാധിച്ച ഭാഗത്ത് തീവ്രമായ ചൊറിച്ചിൽ ഉണ്ടാകാറുണ്ട് പലപ്പോഴും രാത്രിയിലത് വളരെയധികം വർദ്ധിച്ചേക്കാം ഇതൊരു പകർച്ചവ്യാധിയാണ് പലപ്പോഴും കുട്ടികൾക്കും മുതിർന്നവർക്കും ഒരുപോലെ ബാധിക്കാവുന്ന ഒരു രോഗാവസ്ഥയാണ് സ്കാബിസ് പലപ്പോഴും അടുത്തിടപഴകുന്നതിലൂടെ രോഗാവസ്ഥ വളരെ വേഗത്തിൽ പടരുന്നു അതുകൊണ്ട് തന്നെ ചികിത്സ പലപ്പോഴും ഡോക്ടർ കുടുംബത്തിൽ എല്ലാവരും നിർദ്ദേശിക്കുന്നു ചികിത്സ കഴിഞ്ഞ ഏതാനും ആഴ്ചകൾ കൊണ്ട് തന്നെ രോഗം മാറുന്നതിനുള്ള സാധ്യതയുണ്ട് അതുകൊണ്ട് തന്നെ രോഗത്തേക്കാൾ രോഗം കണ്ടെത്തുന്നതിനുള്ള സാധ്യതയാണ് ആദ്യം കണക്കാക്കേണ്ടത് ലക്ഷണങ്ങൾ അതിശക്തമായ ചൊറിച്ചിലാണ് ആദ്യത്തെ കാര്യം ഇത് തന്നെയാണ് പല ലക്ഷണവും പലപ്പോഴും രാത്രിയിൽ കാണപ്പെടുന്ന അതിശക്തമായ ചൊറിച്ചിൽ വെല്ലുവിളി ഉയർത്തുന്നതാണ് ഇതിൻ്റെ ഫലമായി ചർമ്മത്തിൽ നേർത്ത കുമിളകൾ പോലെ കാണപ്പെടുന്നു ചില പ്രത്യേക ഭാഗത്ത് ഇതൽപ്പം കൂടുതലായിരിക്കും പ്രത്യേകിച്ച് വിരലുകൾക്കിടയിൽ അരയ്ക്ക് ചുറ്റും കൈത്തണ്ടയുടെ ഉള്ളിൽ അകത്തെ കാൽമുട്ടുകളിൽ കാൽപാദങ്ങളിൽ നിദംബത്തിൽ മുട്ടിൽ എന്നീ ഭാഗങ്ങളിലെല്ലാം ഇത്തരം പ്രശ്നങ്ങൾ വർദ്ധിക്കുന്നു നിങ്ങൾക്ക് എന്തെങ്കിലും തരത്തിലുള്ള അസ്വസ്ഥതകൾ ഉണ്ടാവുന്നുണ്ടെങ്കിൽ ഉടനെ തന്നെ ഡോക്ടറുമായി സംസാരിച്ച് കാര്യങ്ങൾ ക്ലിയർ ആക്കുക പലപ്പോഴും ലക്ഷണങ്ങൾ വളരെ എളുപ്പത്തിൽ തന്നെ കാണപ്പെടുന്നു എന്നാൽ ഇത് കൂടുകയാണെങ്കിൽ ഡോക്ടറെ കാണാൻ മടിക്കേണ്ടതില്ല എന്നതാണ് ശ്രദ്ധിക്കേണ്ട കാര്യം മറ്റുള്ളവരിലേക്ക് പകരുന്നതിന് മുൻപ് തന്നെ ഡോക്ടറെ കാണുന്നതിന് ശ്രദ്ധിക്കേണ്ടതാണ് അല്ലാത്ത പക്ഷം അത് അപകടകരമായ അവസ്ഥയിലേക്കും മറ്റുള്ളവരിലേക്കും എത്തിക്കുന്നതിനുള്ള സാധ്യതയുണ്ട് അതുകൊണ്ട് തന്നെ ഡോക്ടറെ കാണുന്നതിന് ഒരിക്കലും മടിക്കേണ്ടതില്ല മനുഷ്യരിൽ ഇത്തരം അവസ്ഥയ്ക്ക് കാരണമെന്ന് പറയുന്നത് സാർക്കോപ് ക്യാബി എന്ന് പറയുന്ന ഒരു പാരാസൈറ്റസ് ആണ് ഇത് നിങ്ങളുടെ ചർമ്മത്തിൽ കയറി അവിടെ മുട്ട നിക്ഷേപിക്കുകയും ചെയ്യുന്നു ഈ മുട്ടകൾ വിരിഞ്ഞ് ചർമ്മത്തിന്റെ ഉപരിതലത്തിൽ നിലനിൽക്കുന്നു നിങ്ങളുടെ ചർമ്മത്തിന്റെ മറ്റു ഭാഗങ്ങളിലേക്കോ മറ്റാളുകളുടെ ചർമ്മത്തിലേക്കോ വ്യാപിക്കുകയും ചെയ്യുന്നതിലൂടെ അത് പലപ്പോഴും കൂടുതൽ വെല്ലുവിളികൾ ഉയർത്തുന്നു അലർജി എന്ന അവസ്ഥയാണ് ഇത് കൂടുതൽ ഗുരുതരമാക്കുന്നത് അടുത്ത ശാരീരിക സമ്പർക്കം രോഗബാധിതനായ വ്യക്തിയുടെ വസ്ത്രങ്ങളോ കിടക്കയോ പങ്കിടുന്നത് എല്ലാം ഇത്തരത്തിൽ രോഗം പകരാൻ കാരണമാകുന്നുണ്ട് അപകട നിങ്ങളിൽ ഇത്തരം പ്രശ്നങ്ങൾ ഉണ്ടാക്കുമ്പോൾ എന്താണ് ഇതിന്റെ അനന്തരഫലം എന്ന് നിങ്ങൾക്കറിയാമോ നിങ്ങൾ അതിശക്തമായ രീതിയിൽ ചൊറിയുന്നത് ചർമ്മത്തിൽ ആഴത്തിൽ മുറിവുകൾ ഉണ്ടാക്കുകയും ബാക്ടീരിയ ചർമ്മത്തിൻ്റെ മറ്റു ഭാഗങ്ങളിലേക്ക് പകരുകയും അണുബാധയിലേക്ക് നയിക്കുകയും ചെയ്യുന്നുണ്ട് എച്ച് ഐ വി പോലുള്ള അവസ്ഥകളിൽ മറ്റുള്ളവരിൽ ഇത് അല്പം ഗുരുതരാവസ്ഥ ഉണ്ടാക്കുന്നുണ്ട് ഇതുകൂടാതെ പ്രായമായവരിൽ അതിസങ്കീർണമായ അവസ്ഥയും സ്കാബിസ് ഉണ്ടാക്കുന്നു പെട്ടെന്ന് ഇത് ശരീരത്തിലെ മറ്റു ഭാഗങ്ങളിലേക്കും എത്തിക്കും എന്നുള്ളതാണ് ഗുരുതരമായി മാറുന്നത് അതുകൊണ്ട് തന്നെ അല്പം ശ്രദ്ധിക്കണം പ്രതിരോധം എങ്ങനെ ഈ അവസ്ഥയ്ക്ക് പ്രതിരോധം തീർക്കണം എന്നുള്ളത് അറിഞ്ഞിരിക്കേണ്ടതാണ് വീണ്ടും വീണ്ടും രോഗാവസ്ഥയെ വർദ്ധിക്കുന്നതിലേക്ക് പലപ്പോഴും ഇത് നിങ്ങളെ എത്തിക്കുന്നു കൃത്യസമയത്ത് പ്രതിരോധം നിർത്തിയില്ലെങ്കിൽ അതിനെ ഇനി പറയുന്ന മാർഗങ്ങൾ അവലംബിക്കാവുന്നതാണ് എല്ലാ വസ്ത്രങ്ങളും വൃത്തിയായി സൂക്ഷിക്കുക ചികിത്സ ആരംഭിച്ച ഉടനെ തന്നെ വസ്ത്രങ്ങളെല്ലാം വൃത്തിയാക്കുക സോപ്പും കിടക്കിയും ടവലുകളും എല്ലാം ചൂടുവെള്ളത്തിൽ വൃത്തിയാക്കുക ഭക്ഷണത്തിന്റെ കാര്യത്തിൽ വളരെ ശ്രദ്ധിക്കേണ്ടതാണ് വെബ് ഡെസ്ക് തത്തുമസ്